എൻ്റെ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ചെയ്ത് ചെയ്ത് നമുക്കൊരു ഐഡിയ കിട്ടിയെന്നൊക്കെ പറയുമല്ലോ. ഇപ്പം ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടാണ് സിനിമ പഠിക്കുന്നത്. സിനിമ കാരണം ഞാനൊരു പ്രേക്ഷകനായിരുന്നു. ഞാൻ സിനിമ ആഗ്രഹിച്ച് സിനിമയിൽ വന്നു. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് സിനിമയിൽ വരുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ല സിനിമ എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നല്ല ഇപ്പോൾ ഒരു വിജയം ഒരു പ്രൊഡ്യൂസറിന് വിജയം എന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ലെങ്കിൽ പോലും നല്ല സിനിമകൾ ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ടായിരിക്കാം. ഇപ്പം കാറ്റ് എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പ്രത്യേകിച്ച് പറയുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടറിനോട് വർക്ക് ചെയ്യണം എന്നുള്ളത്. കാര്യം ഇപ്പം നിങ്ങൾ പറഞ്ഞ എല്ലാ പടങ്ങളും പുതിയ ആളുകളാണ്, പിന്നെ അതിൻ്റെ അകത്ത് കമ്പാരിറ്റീവ്ലി ഒരു പടം ചെയ്ത് ജിസ്സാണ്, ബൈസിക്കിൾ ദിവസം ഞാനും ജിസ്സും തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വലിയ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ, അത് അരുൺകുമാർ അരവിന്ദിനെ പോലെ പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പടങ്ങൾ എൻ്റെ ഫേവററ്റ് ലിസ്റ്റിലുള്ള പടമാണ്, പ്രത്യേകിച്ച് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഈ അടുത്ത കാലത്ത് എല്ലാം ഓരോ ജോണറിലുള്ള പടങ്ങളാണ്. ഇപ്പം ഒരു കൊമേഴ്ഷ്യൽ പടം, ഇപ്പം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എനിക്കറിയില്ല ആ പടത്തിനെ എങ്ങനെ പ്ലേസ് ചെയ്യണം, അത്രയും നല്ലൊരു സിനിമയാണത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ അടുത്തൊരു സബ്ജക്റ്റ് പറയുന്നു, അത് പത്മരാജൻ സാറിൻ്റെ മകൻ അനന്ത പത്മനാഭൻ്റെ സ്ക്രിപ്റ്റ്, മുരളി ഗോപിയുണ്ട്, അത്യാവശ്യം നല്ല ഒരു പ്രൊജക്ട് വാല്യൂ ഉള്ളൊരു പ്രൊജക്റ്റ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ളൊരു സിനിമ. അപ്പോൾ അത് എൻ്റെ ഭാഗത്തു നിന്ന് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാര്യം ഒരു ആക്ടറിനെയാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്, ഒരു ഒരു ഹീറോ എന്നതിനേക്കാൾ ഉപരി. അപ്പോൾ അത് ശരിക്കും എന്നെ പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ, പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, അപ്പോൾ അവരെന്നെ നന്നായിട്ട് ഉപയോഗിക്കും എന്നുള്ളൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് സൺഡേ ഹോളിഡേക്ക് ശേഷം വീണ്ടും കാറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ വലിയൊരു അഭിപ്രായം എടുക്കുകയും ആളുകൾ നല്ല സിനിമയാണ് ആസിഫ് നന്നായി ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. ആ കാലഘട്ടമാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ഇതിപ്പം ഈ ഇപ്പം ഞാൻ മൊത്തമായിട്ട് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആളുകൾക്ക് ഇതൊരു അവാർഡ് സിനിമയാണ് എന്നുള്ളൊരു മുൻവിധി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒരു കൂട്ടം പ്രേക്ഷകരെ തിയേറ്ററിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. പക്ഷേ ആ കാലഘട്ടം എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇപ്പം ഇതിൽ ഞാൻ പേഴ്സണലി എനിക്കറിയില്ല, ഞാൻ 86 ഞാൻ ജനിക്കുന്നത്, അതിന് മുന്നേ ഉള്ളൊരു കാലഘട്ടമാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ അതിലുള്ളത് ഞാൻ അവിടെ ചെന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒക്കെ ശരിക്കും എനിക്കത് അഭിനയിക്കുമ്പോൾ തന്നെ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ക്യാരക്ടറും അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ അറ്റ്മോസ്ഫിയറും മൊത്തത്തിൽ ആളുകളുടെ സ്വഭാവ രീതിയും വസ്ത്രങ്ങളും എല്ലാം, അപ്പോൾ അതൊരു ഭയങ്കര ഫീലായിരുന്നു ചെയ്യുമ്പോൾ തന്നെ. പിന്നെ ഈ പത്മരാജൻ സാറിൻ്റെ ക്യാരക്ടേഴ്സാണ് ഇതിലുള്ള, ചെല്ലപ്പനാണെങ്കിലും വരലക്ഷ്മി ചെയ്യുന്ന ക്യാരക്ടറാണെങ്കിലും, ഇപ്പോൾ നൂഹു കണ്ണെന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ ഒരു ചെറിയ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിന് അനന്ത പത്മനാഭൻ ഇതൊരു സ്ക്രിപ്റ്റ് ആക്കി എൻ്റെ അടുത്ത് വായിച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് തന്നെ ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തു ഈ സിനിമയിൽ. അരുൺ ചേട്ടൻ എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. നമുക്കറിയാവുന്ന ഈ പ്രസൻറ്റും നമുക്ക് അറിയാൻ പാടില്ലാത്ത ആ പാസ്റ്റും, ആ അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും. ഈ പത്മരാജൻ സാറിൻ്റെ കഥകളിലുണ്ടായിരുന്ന നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു സുഖം ശരിക്കും അത് തന്നെയാണ്, ആ കാലഘട്ടമാണ്. ഞാൻ ശരിക്കും ഇത് എൻ്റെ അടുത്ത് ആദ്യം അരുൺ ചേട്ടൻ ഇതിൻ്റെ ക്യാരക്ടറാണ് എനിക്ക് പറഞ്ഞിരുന്നത്, നൂഹു കണ്ണ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതാണ്, ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ആക്ച്വലി ഇതിൻ്റെ കഥ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ കഥയും കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇത് കൊള്ളാം, നമുക്കിത് ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതൊരു ആക്ടറിനുള്ളൊരു എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ അതിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, ചേട്ടാ ഇത് ആരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് ചോദിക്കുമ്പോഴാണ് പുള്ളി ഒരു ചെറിയ ചിരിയൊക്കെ ഇട്ടിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്, ആക്ച്വലി ഇത് പത്മരാജൻ സാറിൻ്റെ കഥയാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സിനിമ പ്രേമി അല്ലെങ്കിൽ ഒരു സിനിമ മോഹി എന്നൊക്കെ ഉള്ള നിലയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ 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 എനിക്കിതൊരു ടെൻഷനായി മാറി, കാരണം ഇതിനോട് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. അപ്പം ഞാനിത് പയ്യെ പപ്പേട്ടൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വായിക്കുമ്പോഴും ഈ സെക്ഷൻസിൻ്റെ ഇടയിലൊക്കെ അച്ഛനെ പറ്റിയിട്ടുള്ള ചെറിയ ഓർമ്മപ്പെടുത്തലുകൾ എപ്പോഴും ഉണ്ടാവും. അച്ഛനൊരു കഥ എങ്ങനെയാണ് നറേറ്റ് ചെയ്യുന്നത്, അച്ഛൻ ആക്ടേഴ്സിൻ്റെ അടുത്ത് എങ്ങനെയാണ്, അച്ഛൻ ലൊക്കേഷനിൽ എങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ ഇത് എവിടെയൊക്കെയോ മനസ്സിൽ കിടന്നു. അപ്പോൾ അദ്ദേഹം ഉണ്ടെങ്കിൽ ഈ സിനിമ എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്, അതേ ഗൗരവത്തോടെ തന്നെയാണ് ഞങ്ങളെല്ലാവരും ഈ സിനിമയെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്ങും ഒരു പ്രസൻസും ത്രൂ ഔട്ട് ലൊക്കേഷനിലുണ്ടായിരുന്നു. എന്നെ പപ്പേട്ടൻ അനന്തപത്മനാഭൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത്
പറഞ്ഞ അദ്ദേഹം എൻ്റെ എല്ലാ സിനിമകളൊന്നും കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ സിനിമകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് നിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് ഈ സിനിമ, ഞങ്ങൾ മനസ്സിൽ കണ്ടിരുന്ന നൂഹു കണ്ണ് ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അംഗീകാരമാണ്. ഒരു പക്ഷേ ആ എന്നോ എഴുതി വെച്ച ഒരു ക്യാരക്ടർ അത് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം ഞാൻ മുരളിച്ചേട്ടനായിട്ട് സംസാരിക്കും, മുരളിച്ചേട്ടൻ പറഞ്ഞു ഇത് അവർ ഒരു 2009 മറ്റോ ആണ് ഈ സ്ക്രിപ്റ്റ് ആദ്യം ഇതിൻ്റെ ഒരു വൺ ലൈൻ ഓർഡർ ആവുന്നത്. അപ്പോൾ അന്ന് മുരളിച്ചേട്ടൻ ഇത് സംവിധാനം ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹമൊക്കെ ആയിട്ട് അവരന്നങ്ങനെ മാറ്റി വെച്ചിരുന്നതാണ്. പിന്നെ അരുൺ ചേട്ടൻ ഇങ്ങനെ പല സ്ക്രിപ്റ്റുകൾ ഡിസ്കഷൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ വേണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സിനിമ ഇവരുടെ ഒരു കൂട്ടായ്മയിൽ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് മുരളിച്ചേട്ടൻ മെൻഷൻ ചെയ്തിട്ടാണ് പപ്പേട്ടൻ്റെ അടുത്ത് അരുൺ ചേട്ടൻ ഇത് ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇത് എനിക്കായിട്ട് മാറ്റി വെച്ച പോലൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. നൂഹു കണ്ണ് ഭയങ്കര നിഷ്കളങ്കനാണ്, ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ഒരുപാടൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പല കാര്യങ്ങൾക്കും പേടിയില്ല, നമ്മൾ പേടി അറിഞ്ഞാലേ പിന്നെ നമുക്ക് പേടി വരുള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ബേസിക് ഈ ക്യാരക്ടർ സ്കെച്ച്. അതുപോലെ സംസാരവും ഇദ്ദേഹത്തിൻ്റെ ഒരു ഇന്നസെൻസും, പിന്നെ എൻ്റെ ഏറ്റവും ഫേവററ്റ് എന്ന് പറഞ്ഞാൽ നൂഹു കണ്ണിൻ്റെ നാണമാണ്. അത് ഒരു കുറച്ച് സീൻസിലാണ് അത് നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുള്ളൂ, പക്ഷേ ആ നാണം ഉള്ളിൽ തോന്നണം എന്നുള്ളതായിരുന്നു ഞാൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. അതും എൻ്റെ അടുത്ത് ഇന്നലെ സിനിമ കണ്ടിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞതാണ് പല അവസരങ്ങളിലും, നീ നാണം വരുമ്പോൾ ഞങ്ങൾക്ക് ചിരി വന്നു എന്നുള്ളത്. അപ്പം അതൊക്കെ സംഭവിച്ചു പോയതാണ്. ഓമനെ കൊണ്ടല്ല, ഞാൻ എൻ്റെ കരിയറിൽ ഹിറ്റായ എല്ലാ സിനിമകളും, ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ ആണെങ്കിലും ട്രാഫിക് ആണെങ്കിലും ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് ദിവസം സോൾട്ട് ആൻഡ് പെപ്പറിന് ഞാൻ ഇതിനു മുന്നേ ഓമനെ കൊണ്ട് ഇൻ്റർവ്യൂ വന്നപ്പോഴും ഞാൻ പറഞ്ഞതാണ്, ആളുകൾ വളരെ കുറവായിരുന്നു, ഇത് എന്ത് സിനിമയാണെന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഓൺലൈനൊന്നും ഇത്രയും സ്ട്രോങ് ആയിരുന്നില്ല. പക്ഷേ ഇന്ന് കണ്ട ആളുകൾ ഒരു എതിരഭിപ്രായം ഇല്ലാതെ ഓൺലൈനിൽ പറയുകയും അത് പയ്യെ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലേക്ക് വരികയും അങ്ങനെ ആളുകൾ വരാൻ റെഡിയാവുകയും ചെയ്യുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു എൻ്റർടൈനർ അല്ല അല്ലെങ്കിൽ ഒരു കോമഡി സിനിമയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിയേറ്ററിൽ നിന്നൊക്കെ പയ്യെ പയ്യെ മാറി തുടങ്ങിയിട്ടുണ്ട്.